അരുൺ, സംസ്കാര ചടങ്ങുകൾ, പൊതുദർശനം ഉൾപ്പെടെയുള്ളവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. റാഷിദ്, അത് സംബന്ധിച്ചൊരു തീരുമാനമായിട്ടില്ല. അല്പം മുമ്പ് വി കെ ശ്രീകണ്ഠൻ എം പി ആണ് ഇപ്പോൾ വീട്ടിലുള്ളത്. അദ്ദേഹമാണ് ഇപ്പോൾ പ്രാഥമികമായ കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മരുമകൻ എറണാകുളത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വന്നതിന് ശേഷമായിരിക്കും അത് സംബന്ധിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇത് നാളെ എന്തായാലും പൊതുദർശനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ സംസ്കാര ചടങ്ങ് നാളെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ 11 മണിക്ക് മുൻപായി തന്നെ വ്യക്തത ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ ജനപ്രതിനിധികളുടെ ഒരു ഒഴുക്കാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക്. അതോടൊപ്പം തന്നെ സാധാരണക്കാർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കാണുന്നതിന് വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രാത്രിയായിട്ടും, കാരണം അത്രമാത്രം ജനപ്രിയനായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം വളരെ വേഗത്തിൽ തന്നെ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും ഗവർണറായിരുന്നപ്പോഴും ഒക്കെ തന്നെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കുക, അതോടൊപ്പം തന്നെ സാധാരണക്കാരെ കണ്ടാൽ മറക്കാത്ത ഒരു നേതാവ് എന്ന രീതിയിൽ തന്നെയാണ് പാലക്കാട്ടുകാർ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്. അത്രമാത്രം ആവേശമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്കും. എന്തായാലും വല്ലാത്തൊരു വിയോഗമാണ് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഈ ഒരു 8:55 ആണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത് ഡോക്ടർമാർ. റാഷിദ്.